എറണാകുളം നെട്ടൂരിൽ കായലിൽ വീണ് മരിച്ച 16-കാരിയുടെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. എറണാകുളം ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നിലമ്പൂരിലേക്ക് കൊണ്ടുപോകും. കാൽവഴുതി കായലിൽ വീണ പ്ലസ് വൺ വിദ്യാർത്ഥി ഫിദയുടെ മൃതദേഹം 12 മണിക്കൂറിലേറെ നീണ്ട തെരച്ചിലിനൊടുവിലാണ് ഇന്നലെ കണ്ടെത്തത്. എസ് ശ്യാംകുമാർ ആയിരുന്നു വിശദാംശങ്ങളുമായി. ശ്യാം, ഇന്ന് രാവിലെ സംസാരിക്കുമ്പോൾ ഒരു തീരാ ദുഃഖമായി മാറിയിരുന്നു ആ കുഞ്ഞിൻ്റെ മരണം. പുഴയിൽ ജലാശയത്തിലേക്ക് ഭക്ഷണാവശിഷ്ടങ്ങൾ എറിയാൻ വേണ്ടി എത്തിയപ്പോൾ കാൽവഴുതി വീണതാണ്. അധികം ആഴമില്ലാതിരുന്നിട്ട് പോലും ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? പി ജി, അത്യന്തം സങ്കടകരമായൊരു ദുർവിധിയാണ് 16-വയസ്സുകാരി ഫിദയ്ക്കുണ്ടായത്. ഇന്നലെ രാവിലെ ഈ സമയത്ത് ഇവിടെ നിൽക്കുമ്പോൾ ഫിദയെ കണ്ടെത്താമെന്നുള്ളൊരു വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നാട്ടുകാരൊക്കെ തന്നെ ഈ തെരച്ചിലിന് നേതൃത്വം നൽകിയത്. കാരണം അത്രമാത്രം അമ്മയുടെ കൺമുന്നിൽ നിന്നാണ് ആ കുട്ടി വെള്ളത്തിലേക്ക് വീണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. പക്ഷേ ഏതാണ്ട് 12 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിൽ വൈകുന്നേരത്തോടെ ഫിദയുടെ ജീവനറ്റ ശരീരമാണ് ഈ കായലിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞത്. ഈ തെരച്ചിലിന് രാവിലെ മുതൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു റുബിൻ. എല്ലാവർക്കും വലിയ സങ്കടമായി പോയില്ലേ? വൈകുന്നേരം ഈ തെരച്ചിൽ അവസാനിക്കും. ഇതെങ്ങനെയാണ് ഫിദയെ ഒടുവിൽ കണ്ടെത്തുന്നത്? ഇവിടുന്ന് തന്നെ അടുത്തുനിന്ന് തന്നെ അടുത്തുനിന്നല്ല, അത് ഞാൻ പറയില്ലേ, നേരത്തെ തന്നെ അത് ഒഴുകിയിട്ടുണ്ടായിരുന്നു. ഒഴുകി കുറച്ച് ടേണിങ് ഉണ്ട്, അവിടെ ഇച്ചിരി ഒഴുക്ക് കൂടുതലാണ്, അവിടെ നിന്ന് പുറത്തോട്ട് ഒഴുകി. ഫയർഫോഴ്സൊക്കെ പറഞ്ഞാൽ സാധാരണ നോർമലി ഇത്രയും ദൂരം പോകാറില്ല എന്നാണ് പറയണത്. അതുകൊണ്ട് ആ ഏരിയയിൽ തന്നെ ആയിരുന്നു. പിന്നെ അതിനിട്ട് വേലി ഏറി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവസാനം എല്ലാവരും കയറി. ഈ സ്കൂബ ടീമിൽ കാരണം ഒരു സമയം ഇങ്ങനെ 6 മണി അപ്പോൾ പോയി. അപ്പോൾ അവർ കയറി കഴിഞ്ഞിട്ട് പിന്നെ അവസാനം മത്സ്യത്തൊഴിലാളികളുടെ വല ഒന്ന് അടിച്ചു നോക്കാൻ നമ്മൾ അടിച്ചു കഴിഞ്ഞപ്പോൾ വലയിൽ കുടുങ്ങി. ഈ കുട്ടിയുടെ അമ്മാവൻ കൂടിയുണ്ട്, നിലമ്പൂർ സ്വദേശിയാണ് ഫിദ. ഫിദയുടെ കുടുംബം നിലമ്പൂരാണ്. അച്ഛനും അമ്മയും ഒക്കെ ജോലി ആവശ്യത്തിന് വേണ്ടി ഇവിടേക്ക് വന്നതാണ്. അച്ഛനും അമ്മയുടെയൊക്കെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താ? അവരെ തിരിച്ച് നിലമ്പൂർക്ക് മടങ്ങിയോ? അതെ, ഇന്നലെ രാത്രിയോടെ തന്നെ ഞങ്ങളെ തീരുമാനിച്ച് അവരെ നാട്ടിലേക്ക് പറഞ്ഞയച്ചു. ഉപ്പയ്ക്ക് ഇന്നലെ തന്നെ ഓൾറെഡി നെഞ്ചുവേദന, ഈ അത്യന്തം എന്താ പറയുക, ഈ അവസ്ഥ കണ്ടിട്ട് ഉപ്പയ്ക്ക് ഇന്നലെ തന്നെ നെഞ്ചുവേദന അനുഭവപ്പെട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒട്ടും അവർക്ക് ഇവിടെ പോകാൻ താല്പര്യമില്ല, പക്ഷെ എല്ലാവരും നിർബന്ധിച്ചതിൻ്റെ ഭാഗമായിട്ട് അവരെ ഇന്നലെ രാത്രിയോടെ തന്നെ ഞങ്ങൾ നിലമ്പൂരിലേക്ക് പറഞ്ഞയച്ചു. ഇനി ഇവിടുത്തെ നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് ആക്കി തരികയാണെങ്കിൽ അതനുസരിച്ച് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ബോഡി നിലമ്പൂരിലേക്ക് കൊണ്ടുപോയും ബാക്കി കാര്യങ്ങൾ അവിടെ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും രാവിലെ 11 മണിയോടുകൂടിയാണ് PG പോസ്റ്റ്മോർട്ടം നടക്കുക എറണാകുളം ജനറൽ ആശുപത്രിയിൽ. അതിനുശേഷം നിലമ്പൂരിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. എന്തായാലും നാടിനൊന്നാകെ വലിയ നൊമ്പരമായിരിക്കുകയാണ് ഈ 16-വയസ്സുകാരിയുടെ മരണം. അതോ അച്ഛൻ്റെയും അമ്മയുടെയും കൺമുന്നിൽ വെച്ചാണ് ആ കുട്ടി അപകടത്തിൽപ്പെട്ടത്. അവരുടെ ഒരു മെൻ്റൽ ട്രോമയൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. എന്തായാലും ഈ ഈ ഒരു അപകടഘട്ടത്തിൽ ഓ കുടുംബത്തിനൊപ്പം നിന്ന എല്ലാവർക്കും നന്ദി പറയാൻ കൂടി ഒരു അവസരം ആ കുടുംബം ഉപയോഗിക്കുന്നു. എന്തായാലും അച്ഛനും അമ്മയും ഇവിടുന്ന് മടങ്ങിയിട്ടുണ്ട്. ബാക്കി ബന്ധുക്കളെല്ലാം ഇവിടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഫിദയുടെ മൃതദേഹം വൈകുന്നേരത്തോടു കൂടി നിലമ്പൂരിൽ എത്തിച്ച് സംസ്കരിക്കാനാണ് ഈ ഘട്ടത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. PG ശ്യാം, കുറച്ചു നാളെയായുള്ള കുടുംബം അവിടെ താമസമായിട്ട്